നമസ്കാരം. ടിക്കറ്റ് ചാർജ് കൂടുതലായതിനാൽ യാത്രക്കാരില്ലാത്ത കെഎസ്ആർടിസി ബസ്സുകളിൽ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് മുതൽ മുകളിലേക്കുള്ള സർവീസുകളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കോവിഡിന് മുൻപുള്ള നിരക്കിലേക്ക് കുറയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകിക്കഴിഞ്ഞു. നിരക്ക് കുറയ്ക്കുന്നതിന് മന്ത്രിസഭയുടെ അനുമതി വേണ്ടാത്തതുകൊണ്ട് തന്നെ പുതിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. യാത്രക്കാർ കൂടിയാൽ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സർവീസുകളിൽ പഴയ നിരക്ക് ഏർപ്പെടുത്തും. സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ മിനിമം നിരക്കിലും കിലോമീറ്റർ ചാർജിലും 25% മുതൽ 30% വർധനയാണ് കോവിഡിനെ തുടർന്നുണ്ടായത്. സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ എയർ എക്സ്പ്രസ്, സ്കാനിയ AC, ഹൈടെക്, സൂപ്പർ ഡീലക്സ്, വോൾവോ, ലോ ഫ്ലോർ ബസ്സുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. മറ്റു സർവീസുകൾക്ക് 8 രൂപ മിനിമം നിരക്കിലുള്ള യാത്ര 5 കിലോമീറ്ററിൽ നിന്ന് 2.5 കിലോമീറ്ററായി കുറച്ചിരുന്നു. 5 കിലോമീറ്റർ യാത്രയ്ക്ക് 8 പകരം 10 രൂപയും ആക്കിയിരുന്നു. ആവശ്യത്തിന് ദീർഘദൂര ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും യാത്രക്കാരില്ല എന്നതാണ് പ്രധാന പ്രശ്നം. എന്നാൽ സമാന്തര സ്വകാര്യ സർവീസുകൾ നിർബാധം ഓടുന്നുണ്ട് താനും. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ബസ്സുകളിൽ പകുതി യാത്രക്കാരെ പോലും കിട്ടുന്നില്ല എന്നാണ് കെഎസ്ആർടിസി പറയുന്നത്. യാത്രക്കാർ കുറവായതിനാൽ കെഎസ്ആർടിസി നഷ്ടത്തിലാണ്. ശമ്പളവും പെൻഷനും സർക്കാർ നേരിട്ട് നൽകുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനുള്ള പരീക്ഷണമാണ് നടത്തുന്നതെന്നും MD ബിജു പ്രഭാകർ പറഞ്ഞു. അതേസമയം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 324 കോടിക്ക് 1000 ബസ് വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ 4.5 വർഷത്തിലേക്ക് എത്തുമ്പോൾ ആകെ 360 ബസ്സുകളാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞതിനാൽ 2 കൊല്ലത്തിനിടെ 2000 ബസ്സുകൾ ഒഴിവാക്കേണ്ടി വരും. ഇതിൽ 300 ബസ്സുകൾ ഇപ്പോൾ തന്നെ ഓടുന്ന അവസ്ഥയിലല്ല. കൂടുതൽ ബസ്സുകൾ വാങ്ങിയില്ലെങ്കിൽ കെഎസ്ആർടിസി പ്രതിസന്ധിയിലാകും. ദീർഘദൂര ബസ് സർവീസുകൾക്ക് ബസ് വാടകയ്ക്ക് എടുത്തെങ്കിലും കരാറിലെ ന്യൂനത മൂലം നഷ്ടത്തിലായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.